നിന്നാമമൊന്നേ നാവിലുണരാൻ സ്വരം പകരൂ യേശുവേ യേശുവേ നിൻ സ്നേഹമൊന്നേ ഹൃദയമറിയാൻ വരം ചൊരിയൂ യേശുവേ യേശുവേ നിന്നാമമൊന്നേ നാവിലുണരാൻ സ്വരം പകരൂ യേശുവേ ഹല്ലേലൂയ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കു സ്തുതി ആദിമുതൽ എന്നേക്കും ആമീൻ. 105 സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേൻ, തന്നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പീൻ, അവന് പാടുവീൻ, അവന് കീർത്തനം പാടുവീൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെയും അവൻ്റെ ബലത്തെയും തിരുവീൻ, അവൻ്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ. അവൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോവിൻ മക്കളുമായുള്ളവരെ, അവൻ ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവീൻ. അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു. അവൻ്റെ ന്യായവിധികൾ സർവഭൂമിയിലുണ്ട്. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും, താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിനൊരു ചട്ടമായും ഇസ്രയേലിനൊരു നിത്യ നിയമമായും നിയമിച്ചു. നിന്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരുമെന്ന് അരുളി ചെയ്തു. അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. അവരൊരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കിലേക്കും, ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിൻ്റെ അടുക്കിലേക്കും പോകും. അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ പിലുങ്കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പു ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. ദൈവമേ സുതനക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു, സുഖകരമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചു. ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഓരോ നിമിഷവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മ ബലം പ്രാപിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിച്ചിരിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തിയതോർത്ത് നന്ദി പറയുന്നു. പിതാവാൻ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. പുത്രനാൻ ദൈവമേ, അവിടുന്ന് ജീവൻ കൊടുത്ത് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ഏകരക്ഷകനായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളോട് കൂടെയായിരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ത്രിയേക ദൈവമേ, സ്തുതി സ്തോത്രങ്ങളോടെ അങ്ങയുടെ സന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയമായ ചിന്തകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ.
വിവേകത്തോടുകൂടി സംസാരിക്കുവാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കുവാനും ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. അവിടുത്തെ കൽപ്പനകൾ ഹൃദയപൂർവ്വം ഏറ്റെടുക്കുവാനും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അങ്ങയെ സ്നേഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പേൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പേൻ. കർത്താവിന് കീർത്തനം പാടുവാനും അവിടുത്തെ സകല അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വചനത്തിലൂടെ കർത്താവെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവാൻ ദൈവമേ, അവിടുന്ന് നിത്യ സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവിക ശക്തിയാൽ ഓരോ ചുവടും വയ്ക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഓരോ പകലിനും രാവിലും കർത്താവ് അവിടുത്തെ തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവനായ ക്രിസ്തുവിലൂടെ പിതാവാൻ ദൈവത്തിന് മഹത്വം പുരേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാൻ, താഴ്മയോടുകൂടി ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ. വിശ്വമോഹവാടിയിൽ വിരിയും സുമംഗളിൽ മനസ്സ് വീണുപോകുകിൽ, വിശ്വമോഹവാടിയിൽ വിരിയും സുമംഗളിൽ മനസ്സ് വീണുപോകുകിൽ, ഓ നിത്യ സ്നേഹമേ പുണ്യമായി വന്നു നീ എന്നെ നയിക്കേണമേ, എന്നിൽ വാഴേണമേ. ഓ നിത്യ സ്നേഹമേ പുണ്യമായി വന്നു നീ എന്നെ നയിക്കേണമേ, എന്നിൽ വാഴേ. നിന്നാമമൊന്നേ നാവിലുണരാൻ സ്വരം പകരൂ യേശുവേ, യേശുവേ. നിൻ സ്നേഹമൊന്നേ ഹൃദയമറിയാൻ വരം ചൊരിയൂ യേശുവേ, യേശുവേ. എൻ്റെ ചിന്താധാരയിൽ യേശുവാം പൂമരം എന്നും തളിർത്തു നിന്നിടാം. എൻ്റെ ചിന്താധാരയിൽ യേശുവാം പൂമരം എന്നും തളിർത്തു നിന്നിടാം. ഓ നിത്യ സ്നേഹമേ പുണ്യമായി വന്നു നീ എന്നെ നയിക്കേണമേ, എന്നിൽ വാഴേണമേ. ഓ നിത്യ സ്നേഹമേ പുണ്യമായി വന്നു നീ എന്നെ നയിക്കേണമേ, എന്നിൽ വാഴേണമേ. പകരൂ യേശുവേ, യേശുവേ. നിൻ
നിന്നേ ഹൃദയമറിയാൻ വരം ചൊരിയൂ യേശുവേ യേശുവേ നിന്നാമമൊന്നേ നാവിലുണരാൻ സ്വരം പകരൂ യേശുവേ 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 യേശുവേ